മന്ത്രിസഭയെ സരിത എസ് നായർ പിടിച്ചുകുലുക്കിയതുപോലെ പിണറായി മന്ത്രിസഭയെ സ്വപ്ന സുരേഷ് മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് വെല്ലുവിളികളും വെളിപ്പെടുത്തലുകളും ഒക്കെയായി സി പി എം സ്വപ്ന സുരേഷ് പോര് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ സംസ്ഥാനത്തെ ഞെട്ടിച്ചിരുന്നു വെളിപ്പെടുത്തലിന് മറുപടിയുമായി മൂന്ന് പേരും രംഗത്തെത്തിയെങ്കിലും മറുപടിയുമായി സ്വപ്ന സുരേഷ് വീണ്ടും എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു മൂന്ന് മുൻ മന്ത്രിമാരും ഇപ്പോൾ നിശബ്ദരായ മട്ടാണ് സ്വപ്ന സുരേഷുമായി അരുതാത്ത ബന്ധമൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കി മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ രംഗത്തെത്തിയതോടെയാണ് ആരെയും തലയും മുറുക്കി സ്വപ്ന സുരേഷ് കളത്തിലിറങ്ങിയത് ശ്രീരാമകൃഷ്ണനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് എത്തിയത് ശ്രീരാമകൃഷ്ണന്റെ ചില സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കേസ് കൊടുക്കാൻ സ്വപ്ന വെല്ലുവിളിച്ചത് ഒറ്റയ്ക്ക് ഔദ്യോഗിക വസതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വസതിയിൽ വെച്ച് ഒരുമിച്ച് മദ്യപിച്ചിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള സ്വപ്നയുടെ ആരോപണങ്ങൾ ശ്രീരാമകൃഷ്ണൻ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമത്തിൽ ശ്രീരാമകൃഷ്ണന്റെ ചില സ്വകാര്യ ചിത്രങ്ങൾ സ്വപ്ന പങ്കുവച്ചത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെ ഓഫീസിൽ എത്തിയതിന്റെ ചിത്രവും സ്വപ്ന പങ്കുവച്ചിരുന്നു കേസ് കൊടുത്താൽ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കുമെന്നും സ്വപ്ന വ്യക്തമാക്കി ശ്രീ പി ശ്രീരാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനും അനുബന്ധ വാദങ്ങൾക്കുമുള്ള ലളിതവും വിനീതവുമായ മറുപടിയും ഒരു ഓർമ്മപ്പെടുത്തലും മാത്രമാണിത് ഇവ അദ്ദേഹത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ല എങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ആ മാനിനോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെയെങ്കിൽ ബാക്കി തെളിവുകൾ കൂടി ബഹുമാനപ്പെട്ട് കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് സാധിക്കും സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി അപ്രതീക്ഷിതമായ ഈ നീക്കത്തിനു പിന്നാലെ ശ്രീരാമകൃഷ്ണൻ നിശബ്ദനാകുന്ന കാഴ്ചയാണ് കേരളം സാക്ഷ്യം വഹിച്ചത് സ്വപ്നയുടെ നീക്കത്തെ പ്രതിരോധിക്കുവാനുള്ള അമ്പുകളൊന്നും ശ്രീരാമകൃഷ്ണന്റെ ആവനാഴിയിൽ ഇല്ല എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യം എന്നാൽ ശ്രീരാമകൃഷ്ണനെതിരെ സ്വപ്ന സുരേഷ് രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായത് മറ്റൊരാളായിരുന്നു മുൻ ദേവസ് ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണനെതിരെ രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിൽ ആയത് സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ പോയിരുന്നുവെന്നും ചായ കുടിച്ചു എന്നുമുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹം തന്നെ നടത്തി കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് ഇക്കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും ഈ ഭയപ്പാടിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രനെതിരെ ബി ജെ പി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു പ്രവർത്തകരെ തടഞ്ഞ പോലീസിനെ പതിവിന് വിപരീതമായി കടകംപള്ളി സുരേന്ദ്രൻ കാറിൽ നിന്നിറങ്ങി വിലക്കുകയാണ് ചെയ്തത് തുടർന്ന് പ്രതിഷേധക്കാരുമായി സംസാരിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു ഇതൊന്നും സാധാരണയായി ഒരു സി പി എം പ്രതിനിധിയിൽ നിന്നുണ്ടാകുന്നതല്ല തനിക്ക് പോലീസ് സംരക്ഷണം വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു തനിക്കെതിരെ നടക്കുമെന്ന് ഉറപ്പുള്ള പ്രതിഷേധങ്ങളെ നേരിൽ കണ്ടു പറഞ്ഞു തീർക്കുന്ന രീതിയാണ് കടകംപള്ളി നിലവിൽ അവലംബിച്ചിട്ടുള്ളതെന്നും വ്യക്തം വലിയൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് കടകംപള്ളി നടത്തുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ ശരീരഭാഷയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയുടെ വീട്ടിൽ പോയതായും ഫോട്ടോ എടുക്കുമ്പോൾ സ്വപ്നയുടെ തോളിൽ കൈയിട്ടതായും കടകംപള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യം കടകംപള്ളി നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ നിഷേധിച്ച് രംഗത്തെത്തിയ മറ്റൊരു വ്യക്തിയായിരുന്നു ശ്രീരാമകൃഷ്ണൻ ആ നിഷേധിക്കലിന് മിനിറ്റുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ മുൻ സ്പീക്കറുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് മറുപടിയുടെയും നിഷേധിക്കലിന്റെയും മൂനയൊടിഞ്ഞത് അത്തരത്തിൽ തൻ ഭയക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ഭയക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്